പുതുതലമുറ കാറുകളിൽ എനിക്കിഷ്ടപ്പെട്ട 10 സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ശ്രമിക്കുകയാണ്. 10 സവിശേഷതകൾ ചിലപ്പോൾ ചിലർക്കൊക്കെ യൂസ്ലെസ് ആയിട്ട് തോന്നാം, ചിലർക്ക് യൂസ്ഫുൾ ആയി തോന്നാം. എന്നിരുന്നാലും കൂടി എനിക്കത് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. വണ്ടിപ്രാന്തന്റെ അടുത്ത വീട്ടിലേക്ക് സ്വാഗതം. എനിക്ക് ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ട 10 സവിശേഷതകൾ എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓട്ടോമാറ്റിക് എ സി എന്ന് നമുക്ക് തുടങ്ങാം. ഒരു സെറ്റ് ടെമ്പറേച്ചറിൽ നമ്മുടെ വാഹനത്തിനകത്തെ ചൂടും തണുപ്പും ക്രമീകരിക്കാനുള്ള ഒരു ഉപാധിയാണ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ്രോണിക് എ സി. ഇതിന് നമുക്ക് തണുപ്പ് കൂട്ടാനും കുറയ്ക്കാനും നമ്മുടെ തെർമോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെയാണ് എനിക്കിത് പ്രിയപ്പെട്ടതാകുന്നത്. നമുക്കൊരു എ സി ഒരു 23 ഡിഗ്രി സെറ്റ് ചെയ്ത് വെച്ചാൽ അധികം തണുപ്പില്ലാതെ കംഫർട്ടബിളായിട്ടൊന്ന് യാത്ര ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് നല്ലൊരു ഫീച്ചറായി അതിനെ കാണുന്നത്. പിന്നെ ഡിഫോഗറിൻ്റെ കാര്യമാണ്. ഡിഫോഗർ എന്ന് പറയുന്നത് ബാക്കിലെ ഗ്ലാസ് ചൂടാക്കാനും തദ്വാര മിസ്റ്റ് കളയാനുമാണ് ഉപയോഗിക്കുന്നത്. ഇനിയുള്ളത് വൺ ടച്ച് വണ്ണം വിൻഡോ ആണ്. ടോളുകളിലും മറ്റും നമുക്ക് ടോൾ കൊടുക്കാനൊക്കെ ആയിട്ട് ഒറ്റ പ്രസിൽ താത്തി എടുക്കാനും അല്ലെങ്കിൽ അപ്പ് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും. ഇത് ചില വാഹനങ്ങളിൽ ഓട്ടോ ഡൗൺ മാത്രമേ ഉള്ളൂ, പക്ഷേ ഈ കാരണത്ത് ഓട്ടോ അപ്പും ഡൗണും ഉണ്ട്. ഡ്രൈവർ സൈഡിൽ മാത്രമേ ഇത് മിക്ക കാറുകളും കാണാറുള്ളൂ. കൂടിയ കാറുകൾ മാത്രമേ 4 വിൻഡോയ്ക്കും ഇത് ഉണ്ടാവാറുള്ളൂ. വോക്സ് വാഗൺ ഉണ്ട്, അല്ലാതെ ബാക്കിയുള്ള കാറുകൾക്കൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇത് കണ്ടില്ലേ ആൻറ്റി പിഞ്ച് എന്ന് അല്ലെങ്കിൽ ബൗൺസ് ബാഗ് എന്ന് പറഞ്ഞ ഫീച്ചർ എനേബിൾ ചെയ്യാത്തതുകൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചത്. അത് എനേബിൾ ചെയ്താൽ നമ്മുടെ കയ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് അതിനകത്ത് പെട്ടാൽ അത് തിരിച്ചു വരും. അതുകൊണ്ട് തന്നെ ഇതും എനിക്ക് പ്രിയപ്പെട്ടതാണ്. കാരണം കുട്ടികളുടെ മറ്റു സുരക്ഷയ്ക്ക് ഈ ആൻറ്റി പിഞ്ച് അല്ലെങ്കിൽ ബൗൺസ് ബാക്ക് ഫീച്ചർ വളരെ ഉപകാരപ്രദമാണ്. എനിക്കറിയാം നിങ്ങൾക്ക് കാണാൻ പറ്റും, എൻ്റെ കൈ ഉള്ളു വന്നപ്പോൾ അത് തന്നെ തിരിച്ചുപോയി. ഇനിയുള്ളത് സീറ്റ് ബെൽറ്റ് അഡ്ജസ്റ്ററാണ്. ഈ സീറ്റിനൊക്കെ ഹൈറ്റ് കൂട്ടാൻ പറ്റുമ്പോൾ സീറ്റ് ബെൽറ്റ് മാത്രം ഹൈറ്റ് കൂട്ടാൻ പറ്റാത്തതുകൊണ്ട് ചിലപ്പോഴൊക്കെ നമുക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റില്ല. ഈ സീറ്റ് ബെൽറ്റ് അഡ്ജസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സൗകര്യത്തിന് അത് സീറ്റിനോളം ഉയരത്തിലാക്കി അല്ലെങ്കിൽ സീറ്റിനോളം താഴെ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ്. സീറ്റ് ബെൽറ്റ് ഏത് സീറ്റിലാണെങ്കിലും ഉപയോഗിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഈ ഒരു ഫീച്ചർ എനിക്ക് പ്രിയപ്പെട്ടതാണ്. ഇനി ഉള്ളത് ഇലക്ട്രിക് അഡ്ജസ്റ്റബിൾ ചെയ്യാവുന്ന ഇലക്ട്രിക് ഫോൾഡ് ചെയ്യാവുന്ന മിററാണ്. ചില ബ്ലോക്കുകളും മറ്റും വണ്ടികളിൽ വന്ന് ഉരയ്ക്കുമെന്നൊക്കെ തോന്നുമ്പോൾ നമുക്ക് ഈ മിറർ അടച്ചു വെച്ച് നമ്മുടെ വണ്ടി നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. അതാണ് ഇതിൽ കാണുന്ന ഏറ്റവും വലിയൊരു ഗുണം. പിന്നെ ഇലക്ട്രിക് അഡ്ജസ്റ്റബിൾ ആകുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലെ മിറർ ഒന്ന് താത്തി വെച്ച് റിവേഴ്സ് എടുക്കുമ്പോഴൊക്കെ അത് ഉപകാരപ്രദമാണ്. അതുകൊണ്ട് തന്നെ ഇതും എനിക്ക് ഇഷ്ടമാണ്. ഞാനത് ഫോൾഡിംഗ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇലക്ട്രിക് അഡ്ജസ്റ്റബിൾ എനിക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നർ മിറർ, രാത്രിയിൽ നമുക്ക് ബാക്കിൽ വരുന്ന വാഹനത്തിൻ്റെ ഗ്ലെയർ ഭയങ്കര പ്രശ്നമാകുമ്പോൾ ആ നോബ് തിരിച്ചു വെച്ചാൽ അതിനൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടുകയും അപ്പോൾ നമുക്ക് നമ്മുടെ കണ്ണിലേക്ക് വെളിച്ചം അടിക്കാതിരിക്കുകയും ചെയ്യും. ഓട്ടോ സെൻസിങ് മിററൊക്കെ ഉണ്ട്, പക്ഷേ ഇപ്പോഴും മാനുവൽ മിററാണ് പല വണ്ടികൾക്കുള്ളത്. മാനുവൽ മിററെങ്കിലും വേണം എന്നുള്ളതാണ് എൻ്റെ എളിയ അഭിപ്രായം. അപ്പോൾ എനിക്കിതും ഇഷ്ടപ്പെട്ടൊരു ഫീച്ചറാണ്. ഇനിയുള്ളത് സ്റ്റിയറിങ്ങിൻ്റെ കാര്യമാണ്. സ്റ്റിയറിങ് ടിൽറ്റ് ചെയ്യാനും സ്റ്റിയറിങ് ടിൽറ്റബിൾ അഡ്ജസ്റ്റ് ചെയ്യാനും റീച്ച് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റുന്ന ചില വണ്ടികളുണ്ട്. പക്ഷേ എൻ്റെ വണ്ടിയിലകത്ത് ഇത് ഈ ടിൽറ്റബിൾ മാത്രമേ ഉള്ളൂ. എന്നിരുന്നാൽ കൂടി സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ കാലിൽ തട്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കാനായിട്ട് ഇത് നല്ല ഉപകാരപ്രദമാണ്. അതുകൊണ്ട് ഇത് ഞാൻ യൂസ്ഡ് ആണ്, അപ്പോൾ എനിക്കിതും വളരെ ഇഷ്ടമാണ്. മാനുവലാണ് ഇഷ്ടം ഇലക്ട്രിക്കിനേക്കാൾ കൂടുതൽ. ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറയുന്നത് റിയർ വൈപ്പറാണ്. ഇത് ഇതിനെക്കുറിച്ച് പറയാൻ കുറച്ച് അധികമുണ്ട്. ഈ വൈപ്പറിനുള്ള പ്രണയം മൂത്ത് എൻ്റെ പഴയ ഓൾട്ടോയ്ക്ക് ഞാൻ വൈപ്പർ ഫിറ്റ് ചെയ്യുകയും വൈപ്പർ വാഷ് ഫിറ്റ് ചെയ്യുകയും ചെയ്യേണ്ടായി. അതിൻ്റെ ലിങ്ക് ഫോറൻ ലിങ്ക് ഞാൻ എൻ്റെ കമൻറ്റിൽ ഇടാം, നിങ്ങൾക്ക് വായിച്ചൊക്കെ മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാനത് വിവരിച്ചിട്ടുണ്ട്. അതിൻ്റെ റിലേ വെച്ചിട്ട് അതായത് ഫ്രണ്ട് വൈപ്പർ വർക്ക് ചെയ്യുമ്പോൾ ബാക്ക് വൈപ്പ് വർക്ക് ചെയ്യുന്ന സിസ്റ്റമൊക്കെ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇതെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഫീച്ചറാണ്. ഒന്നാമതായി വരുന്നത് RPM മീറ്ററാണ്. പല കാറുകളിലും ഇതില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ആസ്പെയർ തന്നെ ഇതില്ല, ഫുൾ ഓപ്ഷനിൽ മാത്രമേ ഉള്ളൂ. പല കാറുകളും അങ്ങനെ തന്നെയാണ്. വെറും ബേസിക് ഫീച്ചറാണിത്. ഇത് എല്ലാ വണ്ടിക്കും വേണ്ടതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഫീച്ചർ. ഉപകാരപ്രദമായ സവിശേഷതകൾ ഇനിയും കുറേ ഉണ്ട്. അതുമായിട്ട് വേറൊരു വീഡിയോയിൽ വരാൻ ശ്രമിക്കാം. പതിവുപോലെ ഈ വീഡിയോ ഉപയോഗപ്പെട്ടു എന്ന് തന്നെ കരുതുകയാണ്. ഉപയോഗപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നന്ദി, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.